ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയൊരു സംരംഭമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ PSC മാർക്ക് എന്ന ചാനലിലൂടെ ഞാനൊരു LDC മെയിൻസ് ടോപ്പിക്കിന് ചോദിക്കാൻ ചാൻസുള്ള വളരെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതിനു മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് LDCക്കൊക്കെ ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, വിവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഋഗ്വേദം മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മഹാഭാരതം മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വിവർത്തനങ്ങളിൽ, അതാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഇപ്പം വരാൻ പോകുന്ന ഈ വിവർത്തനങ്ങളിൽ ചോദിക്കാവുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം ഏതാണ്? ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം ബൈബിൾ അല്ലേ? അതേപോലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ കൃതി ഏതാണ്? ബൈബിൾ കഴിഞ്ഞാൽ, ബൈബിൾ ചോദിച്ചതാണ് LDK ഒരു വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിലെ ബൈബിളിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ കൃതി ചോദിച്ചിട്ടില്ല. ദ അഡ്വഞ്ചേഴ്സ് ഓഫ് പിനോഷിയോ എന്ന പുസ്തകമാണ്. അതൊരു ഇറ്റാലിയൻ കൃതിയാണ്. അടുത്തത്, ഏറ്റവും അധികം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ കൃതി ഏത്? ഏറ്റവും അധികം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ കൃതി ഒരു തമിഴ് ഭാഷയിലുള്ള കൃതിയാണ്. ഏതായിരിക്കും അത്? തിരുക്കുറൽ. ഓക്കെ, തിരുക്കുറൽ. അടുത്തത്, ലോകത്തിലെ വിവിധ കൃതികളുടെ വിവർത്തനം സംബന്ധിച്ചിട്ടുള്ള ആധികാരിക രേഖകൾ സൂക്ഷിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി ഏത്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിക്കാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. ലോകത്തിലെ വിവിധ കൃതികളുടെ വിവർത്തനം സംബന്ധിച്ച് ആധികാരിക രേഖകൾ സൂക്ഷിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി യുനെസ്കോ പുസ്തക വിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള യുനെസ്കോയുടെ സൂചിക എങ്ങനെയാണ് അറിയപ്പെടുക? ഇൻഡെക്സ് ട്രാൻസ്ലേഷനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത്, ഏറ്റവും അധികം തവണ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏത് എഴുത്തുകാരൻ്റെ കൃതികളാണ്? ഏറ്റവും അധികം തവണ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏത് എഴുത്തുകാരൻ്റെ കൃതിയാണ്? അഗസ്ത ക്രിസ്റ്റി എന്നാണ് ആ എഴുത്തുകാരൻ്റെ പേര്. എന്നാൽ ഏറ്റവും അധികം തവണ വിവർത്തനം ചെയ്യപ്പെട്ടുള്ള രണ്ടാമത്തെ എഴുത്തുകാരനാണ് അഗത ക്രിസ്റ്റി. കഴിഞ്ഞാൽ അടുത്തതാര്? ജൂൾസ് വെർണെ. എന്നാൽ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ രചനകളാണ് ലോകത്തിലെ ഏറ്റവും അധികം തവണ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്? മറ്റാരുമല്ല, വ്ളാഡിമിർ ലെനിൻ. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? അടുത്തത്, യുനെസ്കോയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും അധികം തവണ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരനാണ്? ഓഷോ രജനീഷിൻ്റെ പുസ്തകങ്ങളാണ് ഏറ്റവും അധികം തവണ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരൻ. എന്നാൽ ലോകത്തിലെ ഏറ്റവും അധികം കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏത് ഭാഷയിൽ നിന്നാണ്? ഉത്തരം, ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന്. അടുത്തത്, ഏറ്റവും അധികം കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ടാം സ്ഥാനത്തുള്ള ഭാഷ ഏത്? ഏറ്റവും അധികം കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടതിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭാഷ ഫ്രഞ്ച് ഭാഷ. ഏത് ഇന്ത്യൻ ഭാഷയിൽ നിന്നാണ് ഏറ്റവും അധികം കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഉത്തരം, സംസ്കൃതം. ഓക്കെ, ഏത് ഭാഷയിലേക്കാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും അധികം കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഉത്തരം, ജർമ്മൻ ഭാഷയിലേക്ക്. ഇന്ത്യയിലെ ഏത് സാഹിത്യകാരൻ്റെ കൃതിയാണ് എന്നാൽ ഏറ്റവും അധികം തവണ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത്? മറ്റാരുമല്ല, രവീന്ദ്രനാഥ ടാഗോർ. നമ്മളതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഏതാത്? യുനെസ്കോയുടെ കണക്ക് പ്രകാരം ഏറ്റവും അധികം തവണ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരനാണ് ഓഷോ രജനീഷ്.
ഓക്കെ. എന്നാൽ ഇന്ത്യയിലെ ഏത് സാഹിത്യകാരൻ്റെ കൃതിയാണ് ഏറ്റവും അധികം തവണ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഋഗ്വേദം. ഋഗ്വേദം ആദ്യമായിട്ട് വിവർത്തനം ചെയ്യപ്പെട്ട പാശ്ചാത്യ ഭാഷ ഏത്? ഉത്തരം ലാറ്റിനാണ്. ഫ്രെഡറിക് അഗസ്റ്റ് റോസൻ എന്ന വ്യക്തിയാണ് അത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഋഗ്വേദം ഭാഗികമായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഋഗ്വേദം പൂർണ്ണമായും ഇംഗ്ലീഷിലേക്ക് ആദ്യമായിട്ട് പരിഭാഷപ്പെടുത്തിയതാരാ? പൂർണ്ണമായും ഇംഗ്ലീഷിലേക്ക് ആദ്യമായിട്ട് പരിഭാഷപ്പെടുത്തിയതാര്? ഉത്തരം H.H. വിൽസൺ. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കേട്ട ഉത്തരം ക്വസ്റ്റ്യൻ ഋഗ്വേദം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതാണ്, തർജ്ജമ ചെയ്തിരിക്കുന്നതാണ്. മുള്ളർ എന്ന് പറയും നിങ്ങൾ. മുള്ളർ പക്ഷേ ഏത് ഭാഷയിലേക്കാണ് ഏറ്റവും കൂടുതൽ തർജ്ജമ ചെയ്തത്? ഋഗ്വേദം ജർമ്മൻ ഭാഷയിലേക്കാണ് മുള്ളർ തർജ്ജമ ചെയ്തിരിക്കുന്നത്. പഠിക്കുക. അടുത്തത് നാല് വേദങ്ങൾ. നാല് വേദങ്ങളും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ആരാണ്? നാല് വേദങ്ങൾ നമുക്കറിയുന്ന ഉത്തരമാണ് ആരാണ്? റാൽഫ് ടി എച്ച് ഗ്രിഫ്ത്. റാൽഫ് ടി എച്ച് ഗ്രിഫ്ത്. എന്നാൽ രാമായണം ആദ്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാ? രാമായണം റാൽഫ് ടി എച്ച് ഗ്രിഫ്ത് ആണ്. എന്നാൽ മഹാഭാരതം പൂർണ്ണമായും ആദ്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാ? നല്ലൊരു ക്വസ്റ്റ്യൻ. മഹാഭാരതം പൂർണ്ണമായും ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര്? കിസരി മോഹൻ ഗാംഗുലി. ആരാണ് കിസരി മോഹൻ ഗാംഗുലി? ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയുന്ന എൽ ഡി സിക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ആർ ശ്യാമശാസ്ത്രികൾ. എന്നാൽ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ആദ്യമായിട്ട് വിവർത്തനം ചെയ്തതാരാണ്? ചാൾസ് വിൽക്കിൻസ്. ഏത് വർഷം? 1785. മനുസ്മൃതിയോ? മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് സർ വില്യം ജോൺസ് ആണ്. വർഷം ചോദിക്കും. 1794. ഇന്ത്യയുടെ ദേശീയഗാനം ജനഗണമന, ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? നമുക്കറിയാം, അരവിന്ദ ഘോഷ്. ലോകത്തിലെ ഏറ്റവും അധികം വിവർത്തനം ചെയ്യപ്പെട്ട രേഖയായിട്ട് ഗിന്നസ് ബുക്ക് വിശേഷിപ്പിക്കുന്നത് എന്തിനെ? ലോകത്തിലെ ഏറ്റവും അധികം വിവർത്തനം ചെയ്യപ്പെട്ട രേഖയായിട്ട് ഗിന്നസ് ബുക്ക് വിശേഷിപ്പിക്കുന്നത് എന്തിനെ? സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ. എതിനെയാണ്? സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ. അപ്പോൾ ഇത്രയാണ് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടി എല്ലാം വായിക്കാം. ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം ബൈബിൾ, ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ കൃതി ദ അഡ്വഞ്ചേഴ്സ് ഓഫ് പിനോഷിയോ, അതൊരു ഇറ്റാലിയൻ കൃതിയാണ്. ഏറ്റവും അധികം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ കൃതി ഏതാണ്? തിരുക്കുറളാണ്. തമിഴിലാണ് അത് കൃതി രചിച്ചത്. ലോകത്തിലെ വിവിധ കൃതികളുടെ വിവർത്തനം സംബന്ധിച്ച ആധികാരിക രേഖകൾ സൂക്ഷിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി ഏത്? യുനെസ്കോ. യുനെസ്കോയുടെ ഈ വിവർത്തനവുമായി ബന്ധപ്പെട്ട സൂചിക ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇൻഡെക്സ് ട്രാൻസ്ലേഷനും. ഏറ്റവും അധികം തവണ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏത് എഴുത്തുകാരൻ്റെ കൃതികളാണ്? അഗത്ത ക്രിസ്റ്റി. ഏറ്റവും അധികം തവണ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ലോകത്തിലെ രണ്ടാമത്തെ എഴുത്തുകാരനാരാണ്? ജൂൾസ് വെർണെ. എന്നാൽ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ രചനകളാണ് ഏറ്റവും അധികം തവണ വിവർത്തനം ചെയ്തിട്ടുള്ളത്? വ്ളാഡിമിർ ലെനിൻ. യുനെസ്കോയുടെ കണക്ക് പ്രകാരം ഏറ്റവും അധികം തവണ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരൻ ആര്? ഓഷോ രജനീഷ്. ലോകത്തിൽ ഏറ്റവും അധികം കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏത് ഭാഷയിൽ നിന്നാണ്? ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന്. എന്നാൽ രണ്ടാമത്തെ ഭാഷ ഫ്രഞ്ച് ഭാഷ. എന്നാൽ ഏത് ഭാഷയിലേക്കാണ് ലോകത്തിലെ ഏറ്റവും അധികം കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ജർമ്മൻ ഭാഷ. ഓക്കെ, ഏത് ഇന്ത്യൻ ഭാഷയിൽ നിന്നാണ് എന്നാൽ ഏറ്റവും കൂടുതൽ കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്? സംസ്കൃതം. ഇന്ത്യയിലെ ഏത് സാഹിത്യകാരൻ്റെ കൃതിയാണ് ഏറ്റവും അധികം തവണ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഋഗ്വേദം ആദ്യമായിട്ട് വിവർത്തനം ചെയ്യപ്പെട്ടത് ഏത് ഭാഷയിലേക്കാണ്? ലാറ്റിൻ ഭാഷയിലേക്കാണ്, പാശ്ചാത്യം. എന്നാൽ അതൊരു ഭാഗികമായിട്ടുള്ള മാത്രമായിട്ടുള്ള ഒരു വിവർത്തനമായിരുന്നു. അഗസ്റ്റ് റോസൻ, ഫ്രെഡറിക് അഗസ്റ്റ് റോസൻ എന്ന വ്യക്തിയാണ് ലാറ്റിൻ ഭാഷയിലേക്ക് ഋഗ്വേദം ആദ്യമായിട്ട് വിവർത്തനം ചെയ്യുന്നത്. എന്നാൽ ഋഗ്വേദം പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? H.H. വിൽസൺ. നമുക്കറിയാം ഋഗ്വേദം ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് മില്ലർ. ഒരു ജർമ്മനിലെ ഒരു ഫുട്ബോൾ കളിക്കാരനില്ലേ മുള്ളർ?
അപ്പം നമുക്ക് പഠിക്കാൻ എളുപ്പമല്ലേ ഋഗ്വേദം ജർമ്മൻ ഭാഷയിലേക്ക് ആരാണ് തർജ്ജമ ചെയ്തതെന്ന്? ഓക്കെ, നാല് വേദങ്ങളും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് റാൽഫ് ടി എച്ച് ഗ്രിഫ്ത്, അദ്ദേഹം തന്നെയാണ് രാമായണവും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. മഹാഭാരതം പൂർണ്ണമായിട്ടും ആദ്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് കിസരി മോഹൻ ഗാംഗുലി, എന്നാൽ അർത്ഥശാസ്ത്രമോ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആർ ശ്യാമശാസ്ത്രികൾ. ഓക്കെ, ഭഗവത്ഗീത ചാൾസ് വിൽക്കിൻസ് ആണെങ്കിൽ മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് സർ വില്യം ജോൺസ് ആണ്. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ, എന്നാൽ ദേശീയഗീതം വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ ഘോഷ്. ലോകത്തിലെ ഏറ്റവും അധികം വിവർത്തനം ചെയ്യപ്പെട്ട രേഖയായി ഗിന്നസ് ബുക്ക് വിശേഷിപ്പിക്കുന്നത് മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ. ഓക്കെ, ഇതെൻ്റെ എൽ ഡി സി മെയിൻസിലേക്കുള്ള ചെറിയ ചെറിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്. ഇനി ഞാൻ ഡെയിലി ഇത് ഒരു ഇടുന്നതായിരിക്കും. എൽ ഡി സി മെയിൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റാങ്ക് മേക്കിംഗ് ആയിട്ട് ഞാൻ കരുതുന്ന ക്വസ്റ്റ്യൻസ് ആണിതൊക്കെ. അപ്പം ഞാനിങ്ങനെ ഡെയിലി ഇടും. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.